ഹലോ ഫ്രണ്ട്സ്, സിയാദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താ വെച്ചാൽ, ഞാനൊരു ടാങ്ക് ഉണ്ടാക്കിന്, ആ ടാങ്കിൻ്റെ അപ്ഡേഷൻ ആണ് ഇന്ന്. ആ ടാങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് ഒക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കൊരു ടാങ്ക്, ഒരു ഷീറ്റിനോട് ഒരു ടാങ്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ നൽകുക. അപ്പോൾ നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ടാങ്ക്, ഞാൻ കാണിച്ചു തരാം. ഇത് മുതൽ ഇവിടെ തൊട്ട് ഇതുവരെ ഉണ്ട് ഗൈസ് എൻ്റെ ടാങ്ക്. ഇത് മുതൽ ഇതുവരെ ഉണ്ട് ഗൈസ് ടാങ്ക്. ഇതിന് ഇതുണ്ടാക്കാൻ നമുക്ക് വെറും ഒരു, ഞാൻ ഈ ഷീറ്റിന് വെറും 150 റുപ്യ ആയിട്ടുള്ളൂ, 150 റുപ്യ ആയിട്ടുള്ളൂ. ഈ ഷീറ്റ് മാത്രം മതി. പിന്നെ കുറച്ച് 5-6 കല്ലുകളും ആയാൽ ഒരു ചെറിയ ടാങ്കോ അല്ലെങ്കിൽ വലിയ ടാങ്ക്. ഞാൻ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയത്, ആ ടാങ്ക് ഉണ്ടാക്കിയ പാടെ തന്നെ വള്ളം പാറുന്നതുകൊണ്ട് മീൻ ഇടരുത്. ആ ടാങ്കിൽ കുറച്ച് വള്ളം പാരുക, ഇങ്ങോട്ട് നേരെ ഇതേമാതിരി വായന്തല ഇടുക ഗൈസ്. വായന്തല, വായന്തല ഞാൻ ഇന്നലെ ഇട്ടണ് ഇതാ 3-4 കെട്ട് വായന്തല ഇങ്ങനെ ഇടുക. പിന്നെ അതേമാതിരി ഇതിടുക, കണ്ടില്ലേ ഈ ഒരു സാധനം പീടിയയിൽ, ഈ മീൻ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇതാണ് എൻ്റെ ടാങ്ക്. ഒരു വായന്തല ഇട്ടിട്ട് ഒരു 3 ദിവസം ഇങ്ങനെ നിൽക്കുക. ഇതിൽ മീൻ ഞാൻ വളർത്തുന്നത് ചില്ലി മോസയ്ക്ക് ബിഗ്ഗിയറാണ് ഞാൻ വളർത്താൻ നിൽക്കുന്നത്. പിന്നെ കുറച്ച് കല്ലുപ്പും കുറച്ച് ഇട്ട് വെക്കുക. കല്ലുപ്പ് ഇട്ടാണ്ട് ഇത് വെക്കുക, ഈ സാധനം വായന്തല ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ വെക്കുക. ഒരു വലിയ ടാങ്ക് ആയാലാണ് നമുക്ക് കുറേ മീനുകൾ വളർത്താൻ കഴിയുള്ളൂ. ചില്ലി മോസയ്ക്ക് കുറേ ഉണ്ടാവാൻ, കുറേ കുട്ടികളും ഉണ്ടാവാൻ ഒരു വലിയ ടാങ്ക് തന്നെ വേണം. ഒരു കല്ലൊക്കെ വെച്ചാൽ ഷീറ്റ് വെച്ചാൽ റെഡി ആവില്ല. ഇതേമാതിരി ആണി എല്ലായിടത്തും ഇതേമാതിരി അടിക്കണം. ആണി ഇതേമാതിരി എല്ലായിടത്തും അടിക്കണം. ചില ചെറിയ കുറച്ച് വിട്ട് വിട്ട് ആക്കിയാണ്ട് ഇങ്ങനെ ആണി അടിക്കണം. ഇതാ ഞാൻ ഇവിടെ ആക്കി, പിന്നെ ഇവിടെ ആക്കി, അങ്ങനെ ആണി അടിച്ചാൽ ഷീറ്റിൽ പാറാതെ കൊള്ളും, ഷീറ്റ് പാറാതെ കൊള്ളും. പിന്നെ ഗൈസ്, ഒരു ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ ടാങ്ക് തന്നെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വലിയ ടാങ്ക് ഉണ്ടാക്കുമ്പോഴാണ് കുറേ മീനുകൾ ഉണ്ടാവുക, കുട്ടികൾ വേഗം പ്രസവിക്കും. പിന്നെ അതേമാതിരി നിർബന്ധമായിട്ട് വാൻഡലും കല്ലൊപ്പം ഇടുക. പിന്നെ അതേമാതിരി നിങ്ങൾ വലിയ ടാങ്കിൽ കോഴിക്കാർപ്പാണ് ഇടാൻ നിൽക്കുന്നത്, അതിനി ഹെയറേഷനും പിന്നെ അതേമാതിരി ഫിൽറ്ററും വെക്കുക. ഒരു ടാങ്കിൽ ഇതേമാതിരി ടാങ്കിൽ വളർത്തുന്നത് നല്ലതല്ല, ഒരു കുളം പിന്നെ അതേമാതിരി അക്വോറിയത്തിൽ വളർത്തുന്നതാണ് ഒരു ഒരു സുഖം. അക്വോറിയത്തിൽ വളർത്താൻ നല്ല ഭംഗിക്കാണ്. കുളത്തിൽ വളർത്താൻ നിങ്ങൾക്ക് കുറേ വേഗം വലുതാവും ചെയ്യും, എന്താ നല്ല ഗ്രോത്തും നല്ല വേഗം പ്രസവിക്കാനായത് കിട്ടും. പിന്നെ അതേമാതിരി വായന്തല ഇടുകയാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ വായന്തല മാറ്റിയിടണം, മാറ്റി ഇത് വലിച്ചെറിയണം. അല്ലെങ്കിൽ ഇത് ചീനാണ്ട് ഇതിൽ കിടക്കും, അതിനോട് വള്ളം വേഗം കേടരാനും സാധ്യത കൂടുതലാണ്. പിന്നെ അതേമാതിരി ഒരു ടാങ്ക് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വായന്തലെങ്കിലും, ഒരു ചെറിയൊരു വായന്തലെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ നോക്കുക. ബൈ ബൈ.